നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് LCM അഥവാ ലസാഗു ആണ്. സോ ഇത് മാത്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ആപ്ലിക്കേഷൻ വൈസ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് PSC. ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പല ടോപ്പിക്സിലും, അതായത് വർക്ക് ആൻഡ് ടൈം, സ്പീഡ്, ട്രെയിൻ, പൈപ്പ്സ്, ഇതിലൊക്കെ നമ്മൾ LCM യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. സോ LCM എന്താണെന്ന് നോക്കാം. കുറേ സംഖ്യകളുടെ ലസാഗു എന്ന് പറഞ്ഞാൽ ഈ ഓരോ സംഖ്യ കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ്. അതായത് മൂന്ന് സംഖ്യകളുടെ ലസാഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് സംഖ്യ കൊണ്ടും ഹരിക്കാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയായിരിക്കും. സോ നമുക്ക് എക്സാമ്പിളിലേക്ക് കടക്കാം. എക്സാമ്പിൾ, ഇത് കേസ് 1. എക്സാമ്പിൾ 12, 24, 36. ഇതിൻ്റെ ലസാഗു നോക്കാം. നമുക്ക് രണ്ട് മെത്തേഡിൽ LCM കണ്ടുപിടിക്കാം. ഫാക്ടറൈസേഷൻ മെത്തേഡ് നോക്കാം. ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ ഘടകങ്ങളാക്കുക, അതായത് തന്നിരിക്കുന്ന സംഖ്യയെ പ്രൈം ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അവിഭാജ്യ ഘടകങ്ങൾ ആക്കുക. ഇവിടെ 12, 24, 36 ഇത് ഇരട്ട സംഖ്യയാണ്. സോ രണ്ട് കൊണ്ട് എന്തായാലും ഗുണിക്കാൻ പറ്റും. രണ്ട് കൊണ്ട് ഗുണിക്കുക. 2 6 പ്രാവശ്യം 12, 18. എഗെയിൻ 2 കൊണ്ട് 3 6 9. ഒറ്റ സംഖ്യ ആയതിനാൽ നമുക്ക് 3 കൊണ്ട് ഗുണിക്കാം. സോ 1 2 3. ഇനി നമുക്ക് ഇത് പ്രൈം ഫാക്ടേഴ്സ് ആണ്, ഇനി ഘടകങ്ങളാക്കാൻ സാധ്യമല്ല. സോ നമ്മൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. 2 × 2 × 3 × 1 × 2 × 3 = 72. സോ ഇത് ഈ മൂന്ന് സംഖ്യകളുടെ ലെസ്സാകു എന്ന് പറഞ്ഞാൽ 72 എന്ന് പറഞ്ഞാൽ ഈ 72 ആയിരിക്കും 12 കൊണ്ടും 24 കൊണ്ടും 36 കൊണ്ടും ഹരിക്കാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഇനി ഇതുകൊണ്ട് ഹരിക്കാൻ പറ്റാവുന്ന സംഖ്യകളൊക്കെ ഈ 72നേക്കാളും കൂടുതലായിരിക്കും. ഇതാണ് LCM-ന്റെ ഒരു കോൺസെപ്റ്റ്. നമുക്ക് LCM കാണാനുള്ള സെക്കൻഡ് മെത്തേഡ് എടുക്കാം. 12, 24, 36. ഇവിടെ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക. സോ 36 ആണ് വലിയ സംഖ്യ. ഈ 36-ൽ ബാക്കി സംഖ്യകൾ, അതായത് 12, 24 ഗുണിതങ്ങളാണോ എന്ന് ചെക്ക് ചെയ്യുക. 12 36-ന്റെ ഗുണിതമാണ്, ബട്ട് 24 36-ന്റെ ഗുണിതം അല്ല. സോ നമുക്ക് 36 എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ 36-ന്റെ അടുത്ത ഗുണിതം എടുക്കുക, അതായത് 36 × 2 = 72. ഈ 72 12-ന്റെയും 24-ന്റെയും 36-ന്റെയും ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യുക. 72 12 പോകുന്നുണ്ട്, 12 × 6 ആണ്. 24 പോകുന്നുണ്ട്, അതുപോലെ 36-ന്റെയും ഗുണിതമാണ്. സോ 72 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ചില ക്വസ്റ്റ്യൻസൊക്കെ LCM എടുക്കുമ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. സോ കേസ് 2 നോക്കാം. 7, 8, 9 ഇത് നോക്കുക. ഈ സംഖ്യ മൂന്ന് സംഖ്യയും പൊതു ഘടകങ്ങളല്ല, ഇതിൽ കോമൺ ഫാക്ടേഴ്സ് ഇല്ല. ഇങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് LCM എന്ന് പറയുന്നത് ഇത് 3-ന്റെയും മൾട്ടിപ്പിൾസ് ആയിരിക്കും. സോ 7 × 8 × 9 = 504 തന്നെയായിരിക്കും ഇതിൻ്റെ LCM. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 8, 16, 48 ഇവിടെ ഏറ്റവും ഹയസ്റ്റ് സംഖ്യ എടുക്കുക, 48. 48-ൽ 8 പോകുന്നുണ്ട്, 8 പ്രാവശ്യം പോകുന്നുണ്ട്. 16 ഉം 48-ന്റെ ഗുണിതമാണ്. സോ 48 ആയിരിക്കും ഇതിൻ്റെ LCM. ഈ കോൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി വരുന്ന ടോപ്പിക്സിൽ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് HCF അല്ലെങ്കിൽ ഉസാക്കയാണ്. HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ ഉത്തമ സാധാരണ ഘടകം. കുറേ സംഖ്യകളുടെ HCF അഥവാ ഉസാക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യകളുടെ കോമൺ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ അതിൽ ഏറ്റവും വലുത്, അതായത് ഈ സംഖ്യകളുടെ പൊതു ഘടകങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും വലുതായിരിക്കും അതിൻ്റെ HCF. എക്സാമ്പിൾ നോക്കാം. 12, 24, 32 ഇവിടെ 12-നെ നമുക്ക് അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം, 3 × 4. അഗെയിൻ ഈ 4 എന്ന് പറയുന്നത് പ്രൈം നമ്പർ, അതായത് അഭാജ്യ സംഖ്യയല്ല. നമ്മൾ ഘടകങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും അഭാജ്യ സംഖ്യയുടെ രൂപത്തിൽ വേണം എഴുതാൻ. സോ
മൂന്ന് ഇൻറ്റു നാലിന് രണ്ട് ഇൻറ്റു രണ്ട് അല്ലെങ്കിൽ രണ്ട് സ്ക്വയറിന് എഴുതാം. 24 ആറ് ഇൻറ്റു നാല്, ആറ് എന്ന് പറഞ്ഞാൽ അഗെയിൻ 3 × 2, 4 2 × 2 അല്ലെങ്കിൽ 8 × 3 എന്ന് എഴുതാം. 8 എന്ന് പറഞ്ഞാൽ 2³ × 3. 32 8 × 4, അതായത് 2 × 3 പ്രാവശ്യം ഇൻറ്റു 4, 2 × 2 അല്ലെങ്കിൽ 2⁵. സോ ഇവിടെ മൂന്നിലും പൊതുവായിട്ട് വരുന്നത് ഈ 2 ആണ്. ഈ 2 മൂന്നിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഈ 2 മൂന്നിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. സോ ഇത് രണ്ടും വേണം നമ്മൾ എടുക്കാൻ. സോ 2 × 2 = 4 ആയിരിക്കും ഈ സംഖ്യകളുടെ HCF അഥവാ ഉസാഗ. ഇങ്ങനെ നോക്കിയാലും ഇവിടെ 2² 2³ 2⁵. സോ ഈ 2 ഏറ്റവും ചെറിയ പവർ എന്ന് പറയുന്നത് 2² ആയിരിക്കും. ഈ 2² ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. സോ 2² = 4. ഒരു ഈസി മെത്തേഡാണ്. 12 ഇങ്ങനെ എഴുതാം, 12 24 32. നമ്മൾ LCM ചെയ്യുന്നത് പോലെ ചെയ്യാം. 2 ഉണ്ട്. സോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ നമ്മൾ എടുക്കുന്ന ഘടകം ഈ മൂന്നിനെയും നിശേഷം ഹരിക്കാൻ പറ്റണം. LCMൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യില്ല, ഏതെങ്കിലും ഒന്ന് ഹരിക്കാൻ പറ്റിയാൽ മതി. ഇവിടെ 3 കോമൺ ആയിട്ട് ഹരിക്കാൻ പറ്റുന്ന ഘടകം വേണം എടുക്കാൻ. സോ ഇവിടെ 2 × 6 = 12 16. അഗെയിൻ 2 × 3 = 8. സോ ഇനി നമ്മൾ 2 എടുത്തു കഴിഞ്ഞാൽ 3 പോവില്ല, 3 എടുത്തു കഴിഞ്ഞാൽ 8 പോവില്ല. സോ നമുക്ക് ഇനി എടുക്കാൻ പറ്റില്ല, ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. സോ 2 × 2 = 4 ആയിരിക്കും ഇതിൻ്റെ ആൻസർ.